ഇപ്പോൾ അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല കൂടി ചേരുകയാണ്. ശ്രീ ജയൻ ചേർത്തല, അമ്മ ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ, പക്ഷേ ഈ അമ്മയുടെ നിലപാട് ഇത്രയും നാൾ വൈകിയതാണ് ഒരു വിമർശനത്തിന് ഇടയാക്കിയത്. അമ്മയ്ക്ക് നിലപാടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. സ്റ്റേജ് ഷോയുടെ തിരക്കൊക്കെ പറഞ്ഞാലും പ്രയോറിറ്റി എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയായിരുന്നുവല്ലോ, എന്തുകൊണ്ട് അത് മനസ്സിലാക്കുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല? ഇത് ഇതിനകത്തൊരു സാങ്കേതിക വിഷയം എന്താന്ന് വെച്ചാൽ, മഞ്ജുഷ ചോദിക്കുന്നത് ശരിയാണ്. ഷോ സ്റ്റേജ് ഷോയ്ക്ക് നമുക്ക് ലെസർ പ്രിഫറൻസേ കൊടുക്കാൻ പറ്റൂ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ. പക്ഷേ നമ്മളിത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻകാരും അമ്മയും കൂടെ ചേർന്നിട്ട് കുറെ നാളായിട്ട് പ്രോഗ്രാം പ്ലാൻ ചെയ്യുക, 4 പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയി. അങ്ങനെ മനോരമക്കാർ പറയുന്നു, ഞങ്ങൾ പൈസ തന്നാണ് ഫൈനൽ ഡേറ്റ് 20-21 റെക്കോർഡിംഗ് നടന്നിരിക്കണം. അങ്ങനെ 17-ാമത്തെ റിഹേഴ്സൽ തുടങ്ങി, ഇത് 17-നോ 18-നോ ആണ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. പക്ഷേ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതും ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ചും ഞങ്ങളിൽ ആരും തന്നെ, കാരണം ഞങ്ങളുടെയൊക്കെ ഫോൺ ഓഫായിരുന്നു, ഞങ്ങളൊക്കെ മാരിയറ്റിൽ അപ്പം 3-4 ദിവസമായിട്ട് അവിടെ താമസവും. അപ്പം ഞങ്ങൾ ഈ റൂമിൽ കയറി TV ന്യൂസ് കാണലില്ല, ഞങ്ങളുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫാണ്, എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം, സെക്കൻഡ് ഡേ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ, 18-ാം തീയതി വൈകിട്ടാണ് അല്ലെ 19-ാം തീയതി വൈകിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്, അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ വന്ന് 18-ാം തീയതി വൈകിട്ട് അവിടെ ആൾക്കാരെല്ലാവരും കൂടെ വന്നിട്ടുണ്ട്, ചാനലുകാരെല്ലാം വന്നിട്ടുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അപ്പം അതിനെ പ്രതികരിക്കാൻ. അപ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ അതിന്റെ റിട്ടേൺ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല, അതായിരുന്നു സത്യം. അതുകൊണ്ടാണ് അന്ന് കമ്മിറ്റി മുമ്പാകെ നമ്മൾ വന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതെന്താണെന്ന് പോലും അറിയത്തില്ല, അല്ലാതെ ഒരിക്കലും അത് എക്സ്ക്യൂസ് അല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇന്നലെ വെളുപ്പാങ്കാലമായി, അതുകൊണ്ട് താമസിച്ചാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഞാൻ ഈ 19-ാം തീയതി തന്നെ പറഞ്ഞു, എങ്ങനെ എത്ര പ്രശ്നമുണ്ടായാലും അത് നമ്മൾ പഠിച്ച് എത്രയും പെട്ടെന്ന് പ്രതികരിക്കണം, മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും എത്രയും പെട്ടെന്ന് നമ്മുടെ അഭിപ്രായം അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് ലാലേട്ടനും സിദ്ദിഖേട്ടനും ഒക്കെ അത് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അപ്പോൾ എല്ലാവരും കൂടെ, എല്ലാ ഭാരവാഹികളും കൂടെ കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് പഠിക്കാതെ പറയരുതെന്നൊരു അഭിപ്രായം അവരുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വന്നതുകൊണ്ടാണ് അത് ഡിലേ ആയത് കേട്ടോ. പക്ഷേ ശ്രീ ജയൻ ചേർത്തല, പൊതുവായ ഒരു ആശങ്ക അമ്മ ഭാരവാഹികൾക്ക് ഇല്ലായിരുന്നു, അമ്മയ്ക്കെതിരായ ഒരു റിപ്പോർട്ടാണിത്, അമ്മയുടെ പേര് പലയിടത്തും ഈ റിപ്പോർട്ടിലുണ്ട്, അമ്മയിൽ നിന്ന് പിന്തുണ കിട്ടാത്തതിനാൽ നടിമാർക്ക് കമ്മിറ്റിയിൽ മൊഴി കൊടുക്കേണ്ടി വന്നു, അതിനാൽ പ്രതികരിച്ചാൽ ആരോപണ വിധേയരായവരുടെ ന്യായീകരണം എന്നായി പോകില്ലേ എന്ന പേടിയുണ്ടായിരുന്നില്ല ഇത്രയും ദിവസം വിട്ടു നിൽക്കാൻ? ഇതൊന്നുമില്ല. എന്താണെന്നറിയോ മഞ്ജുഷ, ഇതില് ആരൊക്കെയാണ് കമ്മിറ്റി മുമ്പാകെ പിന്നെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതിനൊരു വ്യക്തത നമുക്കില്ല. അപ്പൊ നമ്മള് അമ്മയിലുള്ളവരാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴും സത്യത്തിൽ വ്യക്തതയില്ല. ഈ ഞാനും മഞ്ജുഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കമ്മിറ്റി മുമ്പാകെ ഈ പരാതികൾ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ അമ്മയിലെ മെമ്പർമാരാണോ എന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. പിന്നെ അമ്മയിലെ മെമ്പർമാരാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ആശങ്കയുമില്ല. നമ്മുടെ ആശങ്ക എന്താണെന്നറിയോ, അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മളെ എന്താ അറിയിക്കാതിരുന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ നമുക്ക്. കാരണം നമ്മുടെ അവരുടെ പക്ഷത്ത് തന്നെയാണെന്നേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ അങ്ങനത്തെ ഒരു പേര്, നമ്മള് ഈ സംഘടനയുടെ എണ്ണം തന്നെ പറഞ്ഞാൽ മഞ്ജുഷിന് മനസ്സിലാവും, 506 പേരുള്ളതിൽ 250 പേരെ പുരുഷന്മാരുള്ളൂ, 250 ഇല്ല 246 പേരെ പുരുഷന്മാരുള്ളൂ, 260 പേര് പെണ്ണുങ്ങളാണ്. ആലോചിച്ച് നോക്ക്, ഞാനൊക്കെ ജയിച്ചു വരുമ്പം ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സംഘടനയുടെ ലേഡീസ് തന്നെയാണ്. എനിക്ക് അവരോട് പ്രതിബദ്ധതയും ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് അമ്മയുടെ മുന്നിൽ പരാതി ഉന്നയിക്കാൻ കഴിയാത്തത് എന്താണ്? ധൈര്യം കിട്ടിയില്ല. ഇപ്പം നമ്മൾ പറയുമ്പം നമ്മൾ ചിന്തിക്കണം, ഇവർ ഉന്നയിച്ചിട്ടുള്ള ഇപ്പം പരാതികളുടെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് നോക്കും, ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ മെമ്പറായിട്ടുള്ള ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പരാതിപ്പെടുന്ന ആ കാറ്റഗറിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണെന്നറിയാമോ, ഇപ്പം ഇതിനകത്ത് അമ്മയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെ മൂത്രത്തിന്റെ പ്രശ്നങ്ങളോ മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തതിന്റെ പ്രശ്നങ്ങളോ അവർക്ക് ഭക്ഷണം കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളോ അവർക്ക് താമസത്തിന്റെ പ്രശ്നങ്ങളോ അവരുടെ മുറിയിൽ പോയി ഒരു കഥകൾ മുട്ടാൻ പറ്റുന്ന ധൈര്യമുള്ള മറ്റ് സ്റ്റാറുകളോ അല്ലെ ടെക്നിക്കൽ സ്റ്റാഫുകളോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് ഇത്
കുറച്ചുകൂടെ സ്കാറ്റേഡ് ആയിട്ട് നമ്മുടെ ഈ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവര് കുറച്ചുപേര് അവരുമായിട്ടും കമ്മിറ്റി അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഒരു പക്ഷേ അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ആയിരിക്കും എന്നാണ് എന്റെ മനസ്സിലെ കണക്കൂട്ടൽ. എനിക്ക് അറിയില്ല കേട്ടോ, കാരണം അറിയാതെ നമുക്ക് പറയുന്ന ശരിയല്ല. പക്ഷേ ഈ കഥകിൽ പൊട്ടിയ കാര്യം എന്ന് പറയുന്നത് ആ പരാതി അമ്മ മുൻപാകെ വന്നതാണല്ലോ. അമ്മയ്ക്ക് പരാതി കിട്ടി, സത്യമ ഒരു പരാതി വന്നു. അത് ആക്ച്വലി ഞാനൊക്കെ അമ്മയിൽ, ഇപ്പം ഞാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നടക്കും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഞാനൊക്കെ അമ്മയിൽ മെമ്പറാകുന്ന 2009 എനിക്ക് ഞാൻ ഈ ലെറ്റർ വായിച്ചപ്പോൾ, ഈ പെൺകുട്ടിയുടെ ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പരാതി കൊടുത്തിരിക്കുന്ന 2006 or 2008 മറ്റുമാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്, മനസ്സിലായില്ലേ. അത് അതിനുശേഷം അന്ന് എനിക്ക് തോന്നുന്നു ഇന്നസെന്റ് ഏട്ടനാണ് പ്രസിഡന്റ്, ബാബുചേട്ടനാണ് സെക്രട്ടറി എന്ന് തോന്നുന്നു. അങ്ങനെ ആ അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇപ്പം എനിക്ക് റിപ്പോർട്ട് കയ്യിൽ എന്റെ കയ്യിൽ മെയിലിൽ കിട്ടുന്നത് ഈ മാസം 20 ഷോയുടെ ഷൂട്ടിംഗ് നടക്കുന്ന റിഹേഴ്സൽ 17, 18, 19 ഷോയുടെ ഫസ്റ്റ് ദിവസം 20 എന്നെ മാലാ പാർവതി, ആർട്ടിസ്റ്റ് മാലയാണ് എന്നെ വിളിച്ചിട്ട് പാർവതി പറയുന്നു ജയ ഇങ്ങനൊരു പരാതി വന്നു നമ്മൾ പ്രതികരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ എന്താ അങ്ങനെ വിഷയം വരാൻ കാരണം, പറഞ്ഞു അല്ല ഇത് വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തതാണ്, അതിന് അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായതുകൊണ്ട് വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ള മെയിലാണ്, ഇതിന് പ്രതികരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു പാർവതി ഞാനിവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി എന്റെ കൂടെ ഉണ്ട്, ഞാൻ സെക്രട്ടറിയുമായിട്ടും ജോയിന്റ് സെക്രട്ടറിയുമായിട്ട് സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു വലിയ ഇഷ്യൂ ആണ്, നമുക്ക് എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യണം, എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തിട്ട് ഉത്തരം കൊടുക്കാം. ഇതായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്. പക്ഷെ ആ കുട്ടി ദൗർഭാഗ്യവശാൽ ഇപ്പൊ ചാനലിൽ കയറിയിട്ട് ഉത്തരം കിട്ടിയില്ല എന്നൊരു പരാതി പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക്, അത് അമ്മക്ക് നമ്മുടെ ഭാഗത്ത് ഞങ്ങൾ ഭാരവാഹികൾക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ട് ഞാൻ അതിനെ കാണുന്നു. വെറുമൊരു അബദ്ധമല്ലല്ലോ ശ്രീ ജയൻ ചേർത്തല. 14, 14, 18 വർഷങ്ങൾക്ക് മുൻപുള്ള പരാതി നീതി കിട്ടിയിരുന്നുവെങ്കിൽ ഹേമകമ്മീഷൻ മുമ്പിൽ പോയിട്ടുണ്ടോ? ഹേമകമ്മീഷൻ സമീപിക്കേണ്ടി വരില്ലായിരുന്നു? അത് അന്ന് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതായിരുന്നു. അത് സത്യമാണ്, അതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല, ഞാൻ അതിനെ ന്യായീകരിക്കുന്നുമില്ല. അങ്ങനെ ഒരു പരാതി ഇതിന് മുൻപായാലും ഇനിയായാലും വന്നാൽ ഞാൻ ഈ അമ്മയുടെ ഭാരവാഹിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ അതിനെ ഒരിക്കലും ഒരു പരാതി പോലും നെഗ്ലക്ട് ചെയ്യാൻ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല, നമ്മൾ അതിനെ അനുകൂലിക്കത്തുമില്ല.